നമസ്കാരം നല്ല ഡിമാൻഡും വിലയുമുള്ള കരിമഞ്ഞൾ കൃഷി ചെയ്ത് വരുമാനം നേടാം വലിയ തോതിൽ കേരളത്തിൽ കൃഷി കൃഷിയില്ലെന്നതും നേട്ടമാണ് സോറിയാസിസ് പോലുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്ക് കരിമഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ വലിയ പ്രചാരമുള്ള കായകൽപ്പം എന്ന ഔഷധത്തിലും ഒരു പ്രധാന ചേരുവ കരിമഞ്ഞളാണ് വയർ സംബന്ധമായ രോഗങ്ങൾക്ക് കരിമഞ്ഞൾ നല്ലതാണ് ഔഷധ നിർമ്മാണ മേഖലയിൽ ഏറെ സാധ്യതകളുള്ള കരിമഞ്ഞളിന് ഹിലോയ്ക്ക് മൂവായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ വിലയുണ്ടെന്നതാണ് സത്യം മൈഗ്രെയിൻ പല്ലുവേദന തുടങ്ങി ആയുർവേദത്തിൽ ധാരാളം ഔഷധങ്ങൾ നിർമ്മിക്കാൻ കരിമഞ്ഞൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പൂജാതി കർമ്മങ്ങൾക്കും കരിമഞ്ഞൾ ഉപയോഗിക്കുന്നു കസ്തൂരി മഞ്ഞളിനൊപ്പം മുഖകാന്തി വർദ്ധിപ്പിക്കാനുള്ള ഉൽപ്പന്നങ്ങളിലും ഇന്ന് കരിമഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ കരിമഞ്ഞളിന് ഡിമാൻഡ് ഏറെയാണ് കരിമഞ്ഞൾ കൃഷി എങ്ങനെ ചെയ്യാം മഞ്ഞൾ കൃഷിക്ക് സമാനമാണ് കരിമഞ്ഞൾ കൃഷിയും ഗ്രോ ബാഗിലും കരിമഞ്ഞൾ കൃഷി ചെയ്യാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം പൊതുമഴ ലഭിച്ചാൽ കൃഷി തുടങ്ങാമെന്ന് കാർഷിക മേഖലയിലെ വിദഗ്ധർ വ്യക്തമാക്കുന്നു കുറഞ്ഞത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലം വിത്തുകൾ തമ്മിൽ ഉള്ളതാണ് നല്ലത് രാസവളങ്ങളും മറ്റും കരിമഞ്ഞൾ കൃഷിക്ക് ആവശ്യമില്ല ചാണകപ്പൊടിയാണ് അത്യുത്തമം കോഴിവള്ളവും നല്ലതാണ് ഉൾവനങ്ങളിലും വനങ്ങളിലും മറ്റും സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് കരിമഞ്ഞൾ ഒരു ഏക്കറിൽ കൃഷി ചെയ്താൽ നാലായിരം കിലോ വരെ വിളവ് ലഭിക്കുമെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത് നോട്ടത്തിൽ കരിമഞ്ഞൾ കണ്ടാൽ മഞ്ഞൾ പോലെയാണ് അതുകൊണ്ട് തന്നെ കരിമഞ്ഞളിൻ്റെ പേരിലുള്ള തട്ടിപ്പുകളും കൂടുതലാണ് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇല തന്നെയാണ് ഇലയുടെ നടുവിലുള്ള ഡാർക്ക് ബ്രൗൺ നിറമാണ് പ്രധാന അടയാളം മഞ്ഞക്കൂവയുടെ ഇലയും ഇതേപോലെ തന്നെയാണ് എന്നാൽ കൂവ ഇലയിൽ ബ്രൗൺ നിറം കുറച്ചുകൂടി കുറവായിരിക്കും കരിമഞ്ഞളിൻ്റെ ഇലയും വളരെ ഡാർക്കായിരിക്കും രണ്ടിനും ഒരു ബ്രൗൺ കളർ ഉണ്ടാകും കിഴങ്ങിന് കടുത്ത നീല നിറമായിരിക്കും കുറ്റിച്ചെടിയായി വളരുന്ന ഒന്നാണ് കരിമഞ്ഞൾ മഞ്ഞൾ മരമഞ്ഞൾ പൊടിമഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ചൈന മഞ്ഞൾ എന്നിവയിൽ നിന്നും ഇവിടെ കാണപ്പെടുന്ന മറ്റ് ഇനങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തവും അമൂല്യ ഔഷധ കലവറയുമാണിത് വളർച്ച കാലയളവിൻ്റെ അവസാനത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിച്ച് പുനരുത്പാദനം നടത്തിയ ശേഷം നശിക്കുന്നു പശ്ചിമ ബംഗാൾ ഒഡീഷ മധ്യപ്രദേശ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു ഛത്തീസ്ഗഡിലാണെങ്കിൽ കൂടുതൽ കൃഷി മല്ലാവാപ്പ് എന്ന പ്രാദേശിക നാമത്തിൽ അവിടെ അറിയപ്പെടുന്നു കാലി ഹൽദി എന്നതാണ് ഹിന്ദി നാമകരണം കേരളത്തിലെ ആദിവാസികൾ കാലാകാലമായി ഇവയുടെ സംരക്ഷകരായിരുന്നു അത്രേ കറുത്ത മഞ്ഞൾ കൈവശമുണ്ടെങ്കിൽ ആഹാരത്തിന് മുട്ടില്ല എന്നതാണ് പഴമൊഴി കേരളത്തിൽ കൃഷി ആരംഭിച്ച് ഉള്ളൂ പ്രചാരമായിട്ടില്ല വയനാട് ഇടുക്കി മേഖലകളിലെ ആദിവാസി ഊരുകളിൽ ഈ ഔഷധസസ്യം സസ്യം കാണാം എന്നിരുന്നാലും വംശനാശം നേരിടുന്ന ഈ വിളയ്ക്ക് വിപണിയിൽ വിലയാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ തൊക്ക് രോഗങ്ങൾ പൈൽസ് ഉളുക്ക് ആസ്മ തുടങ്ങിയ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് മൈഗ്രെയിൻ പോലുള്ള വിട്ടുമാറാത്ത തലവേദനയ്ക്ക് കരിമഞ്ഞൾ അരച്ച് നെറ്റിയിൽ പുരട്ടിൽ ആശ്വാസം ലഭിക്കും